ഹായ്, അബു അരീക്കോടാണ്. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് രഹസ്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ നയതന്ത്രത്തെ ബാധിക്കുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ മാധ്യമങ്ങളും വലതുപക്ഷവും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് ഉന്നയിക്കാൻ ഭയക്കുന്ന, മാധ്യമങ്ങളായാലും ഉന്നയിക്കാൻ ഭയക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, അത് നമ്മളിങ്ങനെ രഹസ്യമായിട്ട് വെക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പരസ്യമായിട്ട് പറയുന്നു എന്നുള്ളതാണ്. നിങ്ങളിത് രഹസ്യമാക്കി വെക്കണോ പരസ്യമാക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ എന്തായാലും ഇവിടുത്തെ കോൺഗ്രസ് ആയാലും മാധ്യമങ്ങളായാലും അവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സഖാവ് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരാളാക്കണം, എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഇറക്കണം, ഇവിടെ UDFന് അധികാരത്തിലേറ്റണം എന്നുള്ളൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തെ വലതുപക്ഷമായാലും മാധ്യമങ്ങളായാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, കുറെ കാലമായല്ലോ ഈ സ്വർണം കടത്താൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഈ വിഷയത്തിനകത്ത് ഇത്ര നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു വേറൊരു സാധനം ഉണ്ട് ഇതിനകത്ത്, അതായത് കേരളം ഈ സ്വർണ്ണക്കടത്തിന്റെ ഒരു ഹബ്ബാണ് എന്ന് വരുത്തി തീർക്കണം, കേരളത്തിലാകെ പ്രശ്നമാണ്, കേരളം ആകെ മോശമാണ് എന്ന് വരുത്തി തീർക്കണം, അതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ കേരളം അതിഗംഭീരമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെ അവരെന്തായാലും കേന്ദ്ര ഗവൺമെന്റിന് നല്ല അടിയാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ കേരളത്തിലെ ഗവൺമെന്റിനെ ചവിട്ടിത്താഴ്ത്താൻ പറ്റുമോ അതിനുള്ള ഇടപെടലൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയുടെ പിന്നെ ഈ സ്റ്റാഫിൽ പെട്ടിട്ടുള്ള ശിവശങ്കറിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തവണ 5.5 മണിക്കൂറിലധികം ചോദ്യം ചെയ്യുകയുണ്ടായി, എന്നിട്ട് ഇതുവരെ ഒരു FIR പോലും പിന്നെ ശിവശങ്കറിനെതിരെ സമർപ്പിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല NIA. NIA എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റി ആണ്. ഇതിനകത്ത് രാജ്യദ്രോഹ കുറ്റത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഇതിനകത്ത് ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ NIA കണ്ടെത്തലുകൾ ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം, അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അപ്പോ NIA ചോദ്യം ചെയ്തിട്ട് പോലും ശിവശങ്കറിനെതിരെ ഇപ്പൊ എന്തായാലും ഇതുവരെ ആരോപണം, എന്താ പറയാ, ഒരു FIR ഇടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പൊ ഇനി അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് നിലപാട്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ ഈ വിഷയത്തിനകത്ത് നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഏരിയകളുണ്ട്, അതാണ് സത്യം. അത് ഇതുവരെ ആരും ചർച്ച ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ വർഗീയത എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും പറയൂലേ, ഇപ്പൊ ഇവിടെ BJP, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ എല്ലാവരും ഭയങ്കര പ്രശ്നമാണ്, നാളെ തന്നെ ഇവിടെ ഒരു അടിയൊക്കെ നടക്കും എന്നൊക്കെ നമുക്കുള്ള ഒരു പ്രതീതി ഉണ്ടാവും. RSSനെ പ്രതിരോധിക്കാൻ ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിരോധിക്കാൻ RSS, ഇങ്ങനെയൊക്കെയാണ്. ഇവരിങ്ങനെ നാളെ മറ്റന്നാൾ അടി ഉണ്ടാക്കും എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവരുടെ പിന്നെ അന്തർധാര സജീവമാണ് എന്നുള്ളതിന്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് പലതവണ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും അടുത്ത ദിവസം മുതൽ ആളുകൾ പറയും, ഏയ് ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആണെന്ന്. സത്യത്തില് ഇവർ തമ്മിൽ നല്ല ലിങ്കാണ്, ഇവർ നല്ല ജോയിൻ ആവും, ഒരു പ്രശ്നവുമില്ല. മനസ്സിലായോ? ഈ നമ്മുടെ നാട്ടിൽ ഈ ചില സമയത്തൊക്കെ നമ്മൾ കണ്ടില്ല, ഈ നെറികേട് ചെയ്യുന്നതിന്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്, തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നതിന് മതേതരത്വം ഭയങ്കരമായിട്ടുണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിപ്പോ പീഡനം നടത്തുന്നതിലായാലും നല്ല മതേതരത്വമാണ്, അദ്ദേഹം മതത്തിന്റെ ബേസിലല്ല പീഡനം അളക്കപ്പെടുന്നത്. എല്ലാ മതത്തിലും പെട്ട ആളുകൾ ഉണ്ടാവും, അത് അമ്പലത്തിൽ നിന്നും അതുപോലെ തന്നെ ചർച്ചിൽ നിന്നും അതുപോലെ തന്നെ മദ്രസകളിൽ നിന്നൊക്കെ ഈ സംഭവം നടക്കും. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്തൊക്കെ നല്ല മതേതരത്വം ഉണ്ടാവും ഇത്തരം തോന്നിയാസങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ. അതുപോലെയാണ് ഈ പറയുന്ന രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്താണ് സംഭവിച്ചത്. ഇതിന്റെ വേരുകൾ ഗുജറാത്തിലുണ്ട് അല്ലേ? അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ എന്നൊക്കെ പറയുന്നത് നല്ല പക്ക RSSകാരാണ്, സംഘികളാണ്, BJPക്കാരാണ്. അതുപോലെ തന്നെയാണ് ഇങ്ങോട്ട് കേരളത്തിലോട്ട് വരികയാണെങ്കിൽ സന്ദീപ് നായർ അതിന്റെ ഭാഗമാണ്. സ്വപ്നയുടെ രാഷ്ട്രീയം എന്താന്ന് നമുക്ക് ആർക്കും അറിയില്ല, ഏറെക്കുറെ അത് തന്നെയാവും നമ്മൾ വിശ്വസിക്കുന്നു. സരിത ആയാലും ഇങ്ങനെ എല്ലാവർക്കും ഒരു BJP ബന്ധം നമുക്ക് ഇതിന്റെ ഇടനിലക്കാരിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി വിളിച്ച ഹരിരാജ് എന്ന് പറയുന്ന ആളൊരു BJPക്കാരനാണ് എന്നുള്ളതാണ് വാർത്ത. അതുപോലെ തന്നെ അതിന്റെ ഇപ്പുറത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ KT റമീസ്, അതിനുശേഷം പിടിക്കപ്പെട്ട ഷാഫി, അതിനുശേഷം മലപ്പുറം ജില്ലയിലെ അതുപോലെ തന്നെ കൊടുവള്ളിയിലൊക്കെ പിടിക്കപ്പെട്ടുള്ള ജ്വല്ലറി ഉടമകൾ, ഇവരൊക്കെ പിന്നെ ഒരു മുസ്ലിം ലീഗ് പശ്ചാത്തലമുള്ള ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന ആള്, അയാള് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനാണെന്ന് മീഡിയവൺ അയാളെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ഘട്ടങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ, മുസ്ലിം ലീഗിന്റെ, RSSന്റെ, ഇങ്ങനെ എല്ലാവരും ഇതിനകത്തുണ്ട്. നല്ല മതേതരത്വം നമുക്ക് ഈ വിഷയത്തിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. ഒരു വർഗീയതയും ഇല്ല അല്ലെ? രാജ്യത്തിന്റെ പിന്നെ കണക്കിൽപ്പെടാത്ത സമ്പത്ത് ഇവിടെ കൊണ്ടുവരിക,
അതും മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഈ പണിയിൽ ഇവരെല്ലാവരും ഒരുപോലെയാണ്. രാജ്യത്ത് ഒറ്റുകൊടുക്കുന്ന ഈ പണിയിൽ RSS ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും മുസ്ലിം ലീഗ് ആയാലും ഇങ്ങനെയുള്ള വർഗീയ കക്ഷികൾ ആരായാലും എല്ലാവരും ഒരേപോലെയാണ്. യാതൊരു തർക്കവുമില്ല. മനസ്സിലായോ? ഇതിന്റെ ദേശീയ തലത്തിലുള്ള വേരുകളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഇതിന്റെ ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നില്ല അല്ലെ? അറ്റാഷെ നാട് കടന്നപ്പോ ഇവിടെ കോൺഗ്രസിന് പ്രശ്നവുമില്ല, ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വലിയ അന്തിചർച്ചകളില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ ജനം ടി വിയിലെ നമ്പ്യാര് ഈ പറയുന്ന സ്വപ്ന ഇവിടെ നാട് കടന്ന ശേഷം നാട് കടക്കുന്നതിന് തൊട്ടു മുമ്പ് വിളിച്ചൊരു കേസ്, എത്ര ചാനലുകൾ അത് കുറെ ദിവസം ചർച്ച ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ആ ഒരു സമയത്ത് ബ്രേക്കിംഗ് വിട്ടു, അതങ്ങ് അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ അയ്യപ്പദാസുമായി ബന്ധപ്പെട്ടുകൊണ്ടും മാതൃഭൂമി ന്യൂസിലെ ഒരു അവതാരികയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ പറയുന്ന പിന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ ഷാഫി എന്ന് പറയുന്ന പ്രതിക്ക് ബന്ധമുണ്ടായപ്പോൾ എത്ര ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു, എത്ര ചാനൽ ചർച്ചകളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച നടക്കുന്നില്ല. സന്ദീപ് നായരെ പിടിക്കപ്പെടുമ്പോൾ ഇതുപോലൊരു BJP-ക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടക്കുന്നില്ല, പകരം അയാളെ CPM-ക്കാരനാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം. KT റമീസ് എന്ന് പറയുന്ന ആള് ചാക്കിരി അഹമ്മദ് കുട്ടിയുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ ബന്ധുവാണെന്ന് അറിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടക്കുന്നില്ല അല്ലെ? പിടിക്കപ്പെടുന്ന ആളുകളൊക്കെയും മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും BJP-യുടെയും, കോൺഗ്രസ് വല്ലാതെ ഇതിനകത്ത് ഇൻവോൾവ് ആയി എന്ന് ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ BJP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ ആളുകളായിട്ടും അതിനെക്കുറിച്ചൊന്നും ചർച്ചകളില്ല. കേവലം ഈ വിഷയത്തെ എങ്ങനെയെങ്കിലും പിണറായി വിജയന്റെ ആലയിൽ കൊണ്ട് കെട്ടാൻ കഴിയുമോ, അതാണ് ഇവരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഇത് മാത്രമാണ് പരസ്യമായിട്ട് നടക്കുന്നത്, ബാക്കിയൊക്കെ രഹസ്യമാണ്. NIA-യുടെ അന്വേഷണം പോകുന്നതും ഈ രഹസ്യ വഴികളിലൂടെയാണ് അല്ലെ? എത്ര കേസുകൾ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്, ഇതിന് മുമ്പ് എത്ര ഉണ്ടായിട്ടുണ്ട്, അപ്പോഴും ഇതിന്റെ വമ്പൻ ഭീമന്മാർ പിടിക്കപ്പെട്ടിട്ടില്ല. ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ്, യാതൊരു തർക്കവുമില്ല. കാരണം ഇതിപ്പോ ഇവര് തന്നെ 23 തവണ ഇതിന്റെ മുമ്പ് കടത്തിയിരുന്നു എന്ന് ഇവര് തന്നെ വെളിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായല്ലോ, ഈ സ്വപ്നയും സന്ദീപും സരിത്തും ഒക്കെ. അപ്പൊ ഇവര് തന്നെ വെളിപ്പെടുത്തുമ്പോഴും ആ 23 തവണയുള്ള കേസിനെ കുറിച്ച് ഇവർ അന്വേഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അന്വേഷിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അതൊക്കെ അന്വേഷിച്ചാലും ഇതൊക്കെ ഈ KT റമീസിനപ്പുറത്തുള്ള ഒരു 10-15 ജ്വല്ലറി ഉടമകളിലേക്കും മറ്റുമൊക്കെ എത്തി നിൽക്കുമ്പോഴും അതിന്റെ ഇവരുടെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന വമ്പൻ ഭീമൻ ആര് എന്നുള്ള ചോദ്യം അപ്പോഴും നിലനിൽക്കുകയാണ് അല്ലെ? ആ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോഴും ആളുകൾക്ക് കിട്ടിയിട്ടില്ല, കിട്ടൂല. കാരണം എന്താ? ഇത് ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ് സുഹൃത്തുക്കളെ. ഇത് ഞാൻ എന്റെ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാധ്യമങ്ങളായാലും ഇവിടെ വലതുപക്ഷമായാലും പലതും പറയും. ഇവിടെ അവരിവിടെ പലതരത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ശ്രമിക്കും, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താന്ന് ചോദിച്ചാല്, എങ്ങനെ ഈ വിഷയം പിണറായിയുടെ തലയിൽ കെട്ടിവെക്കാം, എങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാം, എങ്ങനെ ഈ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് വണ്ടി മറ്റേ ക്ലിഫ് ഹൗസിലെ പിന്നെ വദന സുരതത്തിന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാലുണ്ടായിരുന്നു, എങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തെ താരതമ്യം ചെയ്യാം അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഒരു സ്ത്രീ വന്ന് വിളിച്ചു പറയാണ് എന്നെങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പലതും ചെയ്തു എന്നൊക്കെ വിളിച്ചു പറയുന്ന സാഹചര്യം, അതുപോലെയാണോ സ്വപ്നയുടെ കേസ്? എന്നിട്ട് അതും ഇതും കൂട്ടിക്കുഴക്കാനുള്ള ശ്രമം നടത്തുക. ഇങ്ങനെ ഒരുപാട് പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് ഒന്നുമല്ല. ഇത് നമ്മുടെ കണ്ണിൽ പൊടിയിടുന്ന അനാവശ്യമായ ചർച്ചകളും അനാവശ്യമായ ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട്, കാരണം പ്രത്യേകിച്ച് പിണറായി വിജയനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അദ്ദേഹം ഇപ്പൊ നല്ല രീതിയിൽ ജനസമ്മതി നേടി നിൽക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്നത് അടുത്ത തുടർഭരണം ഉണ്ടാവും എന്നുള്ളൊരു സാധ്യത കാലങ്ങളായിട്ട് ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവാറുള്ളൊരു തോന്നലാണെന്ത് പിന്നെ ഒരു തുടർഭരണം ഉണ്ടാവും. അത് നായനാർ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരും പറയും, VS അച്യുതാനന്ദൻ സഖാവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരും പറയും, ഇങ്ങനെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഭരിച്ചിരുന്ന സമയത്തൊക്കെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ പറയും, എന്ത് ഇടതുപക്ഷം ഭരിച്ച അവസാന കാലഘട്ടമാകുമ്പോഴേക്കും വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും എന്നുള്ളൊരു പിന്നെ തോന്നല് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിന്റെയൊക്കെ തൊട്ട് മുമ്പ് എന്തെങ്കിലും ഒരു അനാവശ്യ പ്രചരണം, നമ്മുടെ നാദാപുരത്തെ നബീസു താത്തയുടെ വിഷയം അതുപോലെയാണ്, സഖാവുദ്ദീന് കൊല്ലപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അല്ലെ? TP വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നെ വലിയ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഒരു മാസക്കാലം ചർച്ചയൊക്കെ നടത്തിക്കൊണ്ട്, എന്നാൽ ആ സ്ഥാനത്ത് ഒരു ഇടതുപക്ഷത്തിന്റെ അനുഭാവി എവിടെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ മെമ്പർ എവിടെയെങ്കിലും കൊല്ലപ്പെട്ടാൽ ചാനൽ ചർച്ചകൾ ഇങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ TP കൊല്ലപ്പെട്ട നേരത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു കൊലപാതകം നമ്മുടെ നാട്ടിൽ നടന്നു. ആ കൊലപാതകത്തിന്റെ ഭാഗമായിട്ട് അതിഭീകരമായിട്ടുള്ള ചർച്ചകളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വത്സനെ കാണാതാവുന്ന കഥ, ഇങ്ങനെയൊക്കെ ഓരോ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ
അവസാന ഘട്ടത്തിലായിട്ട് പോലും ഇതുപോലെ ഒരു ഇര, അതായത് ബാക്കിയൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളായിരുന്നു. അത്തരം എന്തെങ്കിലും ഒരു കഥകൾ ഇനിയും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, വരാനിരിക്കുകയുമാണ്. അതുപോലെ തന്നെയാണ് ഈ വിഷയത്തെയും. കൃത്യമായ അജണ്ട RSS-നും കോൺഗ്രസിനും ഈ വിഷയത്തിലുണ്ട്. ഇവര് ഒരുമിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ തീവ്രവാദ ബന്ധത്തിലേക്കും അതുപോലെ തന്നെ ദേശീയ തലത്തിലെ ഈ വിഷയത്തിന്റെ ചർച്ചകളിലേക്കൊക്കെ ആളുകൾ നീങ്ങാതിരിക്കാൻ വേണ്ടി കേവലം പിണറായി വിജയന്റെ ഓഫീസ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതല്ലാതെ ഇതിനകത്ത് നിന്ന് ഇനി അവസാനം വരെ പോയാലും പിണറായിയുടെ ഭാഗത്ത് നിന്ന് ഇതിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് ഒരാൾക്കും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് കണ്ടെത്തും, അതിപ്പോ കണ്ടെത്തും, അത് നാളെ കണ്ടെത്തും, അത് മറ്റന്നാൾ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ ഇങ്ങനെ എന്താ പറയാ അടുപ്പത്ത് കഞ്ഞിയും വെച്ച് കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. നടക്കാൻ പോകുന്നില്ല. ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ കോൺഗ്രസ് RSS മറ്റു തീവ്രവാദ സംഘടനകളൊക്കെ ഒരുമിച്ചുകൊണ്ട് എങ്ങനെ ഈ നാട്ടിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാം. വിമോചന സമര കാലഘട്ടമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരോട് ചോദിച്ചാൽ അത് മനസ്സിലാകും. എത്രമേൽ ഗംഭീരമായ രീതിയിലായിരുന്നു നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പോയിരുന്നത്. പക്ഷേ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ആളുകൾ കാണിച്ചു കൂട്ടിയ തമ്മാടിത്തം, ആ വിമോചന സമര കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ വലതുപക്ഷത്തിന്റെ തീവ്ര വലതുപക്ഷത്തിന്റെ ഒരു ഐക്യ മനോഭാവത്തെ കുറിച്ചൊക്കെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ആ ഒരു രീതി പിന്നീട് അത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു എന്ന് ലോകം മൊത്തം വിലയിരുത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഒരു സമയത്ത് പോലും നിങ്ങൾ നോക്കൂ, അങ്ങനെയാണ് മനസ്സിലായത്, എന്തെങ്കിലുമൊക്കെ കള്ളം അത്രേ ഉള്ളൂ ഇതും മനസ്സിലായത്. അനാവശ്യമായിട്ട് ആളുകളെ പറ്റിക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമാണ് മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, വലതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെ ഉറപ്പാണ് പിണറായി വിജയൻ ഇതിൽ യാതൊരു പങ്കും ഉണ്ടാവില്ല എന്നുള്ളത്. എന്നിട്ടും വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ ഭരണം മാത്രമാണ് ലക്ഷ്യം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത്, അതാണ് ഇതിനകത്തുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മതേതരത്വം, ഈ സ്വർണ്ണക്കടത്തിലെ മതേതരത്വം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം, ആളുകളിലേക്ക് എത്തിക്കാം. എന്താണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൺടോൾഡ് സ്റ്റോറീസ് എബൌട്ട് സ്വപ്ന സ്വർണ്ണക്കടത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ അത് സ്വപ്ന എന്ന് ഞാൻ പറയാൻ കാരണം സ്വപ്നയാണ് ഇതിനകത്ത് പിന്നെ ഫേമസ് ആക്കി മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. സന്ദീപ് നായരുണ്ട്, സരിത്തുണ്ട്, റമീസ് ഉണ്ട്. ഞാനും പറയുമ്പോൾ സ്വപ്നയെ മാത്രം പറയാൻ പാടില്ലല്ലോ, റമീസ് ഉണ്ട് ഇതിനകത്ത്, എല്ലാവരും ഉണ്ട്, എല്ലാ കള്ളന്മാരും ഉണ്ട്, മനസ്സിലായോ? അപ്പൊ അത്രേ ഉള്ളൂ. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടി ഈ വീഡിയോ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.